ബഡ്ജറ്റിൽ പ്രശ്നമായ മാക്സിമം റീറ്റെയിൽ പ്രൈസും ഈ നാലു പേരും തമ്മിൽ എന്തു ബന്ധം? സാധാരണക്കാരുടെ പ്രശ്നമാണ് മാക്സിമം റീറ്റെയിൽ പ്രൈസ്, അതായത് നമ്മളെ പോലുള്ളവരുടെ. ശരിയാണ് സാർ, നമ്മൾ മാസശമ്പളക്കാരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രശ്നമാണ് മാക്സിമം റീറ്റെയിൽ പ്രൈസ് കൂടുന്നത്. സാധനങ്ങളുടെ എം ആർ പി കുറഞ്ഞാൽ മനസമാധാനമാവും സാറേ. താനിപ്പോ എന്താ പറഞ്ഞത്? മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന്? അതല്ല, അതിനു ശേഷം എന്താ പറഞ്ഞത്? അതിനുശേഷം ആ സാധനങ്ങളുടെ എം ആർ പി എന്ന്. യെസ്, ദാറ്റ്സ് കറക്റ്റ്. എം ആർ പി, മാക്സിമം റീറ്റെയിൽ പ്രൈസ്. എം ആർ പഠിക്കും. എം ആർ പി, മാക്സിമം റീറ്റെയിൽ പ്രൈസ്, എം ആർ പി. എടോ സാർ, കൊല്ലപ്പെടാൻ പോകുന്നത് എം ആർ പി, അതായത് എം ആർ പണിക്കർ. എടോ സാർ, കൊല്ലപ്പെടാൻ പോകുന്നത് എം ആർ പി, അതായത് എം ആർ പണിക്കർ. സാർ വണ്ടി ഇറക്ക സാർ. ഹലോ, ഞാൻ അത്യാവശ്യമായിട്ട് പണിക്കർ സാറിനെ കാണാൻ വരികയാണെന്ന് പറയണം, പുറത്തേക്ക് ഒരിടത്തേക്ക് പോകരുന്ന് പറയണം. എന്താ സാർ ഈ രാത്രി ഇങ്ങനെ? ഒന്നുമില്ല ഗായത്രി, എനിക്കൊരു കാര്യം അറിയിക്കാനാ. ടെൻഷൻ അടിക്കണ്ട, ഒന്നുമില്ല. ഓക്കേ, പിന്നെ തണുത്തു പോയി എന്ന് പറഞ്ഞു കുടിക്കരുത്. ഇല്ലില്ല, ഞാൻ കുടിച്ചോളാം. മോള് ഭക്ഷണം കഴിച്ചോ? ഞാൻ കഴിച്ചു അച്ഛാ. എന്നാ മോള് കിടന്നോ? അച്ഛന് കുറച്ച് ജോലിയുണ്ട്. അച്ഛൻ കുളിക്കാൻ കയറിയപ്പോ ആ സിദ്ധു സാറ് വിളിച്ചിരുന്നു. ഏത് സിദ്ധു സാറ്? സിദ്ധാർത്ഥ്, സി സിദ്ധാർത്ഥ്. അവനെന്തിനാ എന്നെ വിളിക്കുന്നേ? അതൊന്നും പറഞ്ഞില്ല, അച്ഛൻ എത്തിയെന്ന് ചോദിച്ചു. എന്തെങ്കിലും അലുകുലത്ത് കേസ് ഒപ്പിച്ചിട്ടുണ്ടാവും, കയ്യിലിരിപ്പതാണല്ലോ. അതൊന്നും അല്ലെന്ന് തോന്നുന്നു, അച്ഛനെ പുറത്തേക്ക് വിടരുത്, അച്ഛനെ കാണാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നും പറഞ്ഞു. ഇങ്ങോട്ടോ? അത് ഓ ആന്നും എനിക്കറിയില്ല. ജീപ്പാണല്ലോ മോളെ. എന്താടോ പോലീസുകാരെയും കൂട്ടി രാത്രിയില്? സാർ എന്നോട് സഹകരിക്കണം, ഇപ്പോൾ എന്തിനു എന്നോട് ചോദിക്കരുത്. കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. താൻ കാര്യം പറയടോ. സാർ ഇപ്പൊ എന്റെ കൂടെ ഒന്ന് വരണം. താൻ എന്ത് വിട്ടിത്തരമാണോ ഈ പറയുന്നേ? ഈ രാത്രിയിലോ? ഞാനും എന്റെ മോളും മാത്രമേ ഇവിടെ ഉള്ളൂ. അവളെ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങോട്ട് വരുന്ന കാര്യമാ താനീ പറയുന്നേ? സാർ ഞാനൊന്ന് പറയട്ടെ. അത് നടക്കാത്ത കാര്യമാ. താൻ തന്റെ പാട്ടിന് പോ. സാർ ആട്ടി പായിച്ചാലും ഞാനിപ്പോ പോകില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഗായത്രിയുടെ കാര്യം ഓർത്ത് സാർ ടെൻഷൻ അടിക്കണ്ട, ഇവിടെ മുഴുവൻ പോലീസ് ഉണ്ടായിരിക്കും. സാർ ഇന്ന് ഈ വീട്ടിൽ നിൽക്കുന്നത് അപകടമാണ്. താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്, എന്നെ ഇവിടെ വന്ന് ആരെന്ത് ചെയ്യാനാണോ? രാഷ്ട്രീയപരമായിട്ടുള്ള ശത്രുക്കളാണെന്ന് വെച്ചോ. ഗായത്രി പ്ലീസ്, സാറിനോടൊന്ന് പറ, ഇതൊരിക്കലും ഒരു അറസ്റ്റല്ല. പക്ഷെ സാറിനെ തിരക്കി വരുന്നവർ അറിയേണ്ടത് ഇതൊരു അറസ്റ്റായിട്ടായിരിക്കണം. കുഴപ്പമാണ് സാർ, പക്ഷെ ഗായത്രി അറിയരുത്, അറിഞ്ഞ സാറിന് തന്നെ കുഴപ്പം. ഒന്ന് പറ ഗായത്രി പ്ലീസ്. അച്ഛ സിദ്ധു സാറിന്റെ കൂടെ പോണം, എന്നെ ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, ഇവിടെ വനിതാ പോലീസൊക്കെ ഉണ്ടല്ലോ. പ്ലീസ് സാർ. താങ്ക്സ്. ഇതെന്റെ കൺട്രോളിലുള്ള സ്ഥലമാണ്, സാറിന് ഇവിടെ വിശ്രമിക്കാം. പുറത്ത് ഞാനും പോലീസും കാവലുണ്ടാവും. എന്താ സിദ്ധു, എവിടുന്നാ എനിക്ക് വധഭീഷണി ഉള്ളത്? ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ? പറയാമല്ലോ, മറ്റാരുമല്ല, അപരിചിതയായിരുന്ന ഭൈരവി. കഴിഞ്ഞ രണ്ട് ദിവസമായി അവരുടെ വാർണിംഗ് ലെറ്ററുമായിട്ട് ഞാൻ നടക്കുക.
ആദ്യം അവരെന്നെ ഒന്ന് കുഴപ്പിച്ചു, പക്ഷേ ഒടുവിൽ എനിക്കിതിൽ വിജയിക്കാൻ പറ്റി. അത് സാറിനെയും ഗായത്രിയുടെയും സഹകരണം ഒന്നുകൊണ്ട് മാത്രമാ. എന്റെ മോള്, സാറിന് എന്നിൽ വിശ്വാസമുണ്ട്, ഉണ്ടെങ്കിൽ എന്റെ വാക്കുകൾ വിശ്വസിക്കും. ഇവിടെ സാറും വീട്ടിൽ മോളും സുരക്ഷിതരായിരിക്കും. എന്നും ജയങ്ങൾ മാത്രം കിട്ടിയിരുന്ന ഭൈരവി ഇന്ന് രാത്രി ഉറങ്ങില്ല സാർ. അവർക്ക് ഈ പരാജയം താങ്ങാൻ പറ്റില്ല. അവരെന്തിനാണ് സാറിനെയും സാറിന്റെ കൂട്ടുകാരെയും വേട്ടയാടുന്നതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഞാനിപ്പോ അതേക്കുറിച്ചൊന്നും ചോദിക്കുന്നുമില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, ഇന്നത്തെ ജയത്തിന്റെ തിളക്കത്തിൽ പറയുകയൊന്നുമല്ല. ഇനി ചാക്കോച്ചന്റെ വീട്ടിൽ ഉണ്ടായതുപോലുള്ള ഒരു ദുരന്തം നിങ്ങളുടെ ഒരു വീടുകളിലും ഉണ്ടാവില്ല. എന്നും വിജയിക്കുന്നവൾക്ക് ഇപ്പൊ കിട്ടിയ ഒരു ചെറിയ അടി മതി ഇനി എന്ത് ചെയ്യുന്നതിന് മുൻപും ഒന്ന് ഇരുത്തി ചിന്തിക്കാൻ. ഇനി ഒരു പരാജയം ഉണ്ടാകാതിരിക്കാൻ ആ സ്ത്രീ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചു സാർ, ഇനി ഒരു അറ്റാക്ക് ഉടനെ ഉണ്ടാവില്ല. ഭൈരവി അതിന് മുതിരില്ല. നാളത്തെ പ്രഭാതം നല്ലതായിരിക്കട്ടെ. ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്. ഇന്നത്തെ പ്ലാനിംഗ് ഒന്നും നടക്കില്ല മേഡം. എന്തുകൊണ്ട്? എന്തുകൊണ്ട് നടക്കില്ല? കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടല്ലേ നമ്മൾ പ്ലാൻ ചെയ്തത്, പിന്നെ എന്തുകൊണ്ട് നടക്കില്ല എന്ന് പറയുന്നു? നമ്മൾ പറഞ്ഞ സമയത്ത് എം ആർ പി ഇല്ലാതാകുമായിരുന്നു. അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം നമ്മൾ ഒരുക്കിയിരുന്നതുമാണ്. പിന്നെ പിന്നെ എവിടെയാ മാറ്റം സംഭവിച്ചത്? ഞാൻ പ്ലാൻ ചെയ്തൊരു കാര്യത്തിന് മാറ്റം വന്നു എന്ന് പറഞ്ഞാൽ അതെന്റെ പരാജയമാണ്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവന്ന അപരിചിത എന്ന സ്ത്രീ സങ്കല്പത്തിന്റെ പതനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. എവിടെയാണ്, എങ്ങനെയാ പരാജയം സംഭവിച്ചത്? ആരാണ് ഇതിന്റെ പിന്നിൽ? സി എ സിദ്ധാർത്ഥ്. അയാളാണ് നമ്മുടെ പ്ലാനിംഗ് തകർത്തത്. നമ്മുടെ നീക്കങ്ങൾ സിദ്ധു മനസ്സിലാക്കി മേഡം. എം ആർ പിയെ സിദ്ധു അറസ്റ്റ് ചെയ്ത് സേഫ് ആക്കി. പെട്ടെന്നുള്ള ഈ അറസ്റ്റിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എനിക്കറിയാം. എന്റെ പരാജയം എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആ പോലീസുകാരൻ ബുദ്ധി പ്രയോഗിച്ചു. പോലീസ് ബുദ്ധി എന്തിയാണ് അവനെ? മേഡത്തിന്റെ പരാജയം എന്ന് പറഞ്ഞാൽ എന്റെയും കൂടെ പരാജയമാണ്. മേഡത്തിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറായിട്ടാ ഞാൻ നിൽക്കുന്നത്. പറയൂ മേഡം. വേണ്ട വേണ്ട, അവൻ കളിക്കട്ടെ. ഒരു എതിരാളി വരുമ്പോ നമ്മൾ ഒരല്പം കൂടി കൂടുതൽ ശ്രദ്ധിക്കണം എന്നല്ലേ ഉള്ളൂ. ഇനി മുതൽ ഓരോ ചുവട് വയ്ക്കുമ്പോഴും അത് പിഴയ്ക്കാതിരിക്കാൻ ഒരു ശ്രദ്ധ അത് വേണം രംഗൻ. ഇല്ലെങ്കിൽ ഇനിയും നമ്മൾ പരാജയപ്പെടും. ഇനിയും ഒരു പരാജയം, അതെനിക്കിനി താങ്ങാനാവില്ല. ഹലോ. അറസ്റ്റ് ചെയ്തവരെ ഒക്കെ വിട്ടോ സാറേ? അതിന് അറസ്റ്റല്ലോ നടന്നത്. പോലീസിന് സംശയം തോന്നുന്നവരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നത് അറസ്റ്റെന്നാരാ പറഞ്ഞത്? കള്ളപ്പണം കൈവശം വെക്കുന്നതും കൊണ്ടു നടക്കുന്നതും കുറ്റകരൻ തന്നെയാണ്. അതിന്റെ പേരിൽ വിളിപ്പിച്ചു, കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു, വിട്ടയച്ചു. ഇനി ഈ കേസ് തെളിയുന്നതുവരെ ഈ സിറ്റി വിട്ടു പോകരുന്ന് മുന്നറിയിപ്പും കൊടുത്തു. ചിലപ്പോൾ എം ആർ പി നിരപരാധിയായിരിക്കാം, എന്നാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ പണി ചെയ്യണ്ടേ? അപ്പോ യഥാർത്ഥ പ്രതികളെ കിട്ടിയില്ലെങ്കിൽ നിരപരാധികളെ ഇങ്ങനെ അകപ്പെടുത്താൻ പോലീസിന് കഴിയും എന്ന് തെളിഞ്ഞു. പിടിക്കപ്പെട്ടവർ നിരപരാധികളാണെന്ന് കോടതിയാണ് പറയേണ്ടത്. ഒരു കൊലപാതകം ചെയ്തിട്ട് ഒരു മടിയും കൂടാതെ അത് വിളിച്ചു പറയുകയാണ് ഞാൻ.
അതെന്തുകൊണ്ട് നിങ്ങൾ ജനത്തെ അറിയിക്കുന്നില്ല? ഇങ്ങനെയൊരു സ്ത്രീ ഈ സിറ്റിയിൽ ഉണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ തെറ്റ് ചെയ്യുന്നവർ ഭയക്കും. അതാണ് എനിക്ക് വേണ്ടതും. ആ കൊലപാതകം നാൻസി ഹോസ്റ്റലിൽ മരിച്ചതിന് പിന്നിൽ ആരായാലും, അതിപ്പോ നിങ്ങളായാലും, നിങ്ങളുടെ കയ്യിൽ ഞാൻ വിലങ്ങ് വെച്ചിരിക്കും. അന്ന് ഈ വെല്ലുവിളിയും നിങ്ങൾക്കുണ്ടാവില്ല. പിന്നെ ജനങ്ങൾ അറിയണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹം, ഇരുട്ടിൽ നിന്നുള്ള നിങ്ങളുടെ ഈ പ്രതികാര കളിക്ക് ഒരു ചലനവും ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കാൻ പറ്റില്ല, ഇനി പറ്റുകയില്ല. കാരണം നിങ്ങളെ മറന്നേക്ക് പുറത്തു കൊണ്ടുവരാൻ സിദ്ധു ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞു. ഇനി ജനങ്ങൾക്ക് മുന്നിൽ വെച്ചുള്ള നിങ്ങളുടെ അറസ്റ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അത് ഉടനെ ഉണ്ടാകും. പുറത്തു കൊണ്ടുവരും നിങ്ങളെ ഞാൻ. അത് അനിയന്റെ വ്യാമോഹമാണെന്നേ ഞാൻ പറയൂ. എനിക്ക് ഇനിയും ഇവിടെ പലതും ചെയ്യാനുണ്ട്. അതൊക്കെ ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്യും. അതൊക്കെ തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞോ. തടയാൻ കഴിയും എന്നുണ്ടെങ്കിൽ മാത്രം. ഇനി ഈ സിറ്റിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു പരിപാടിയും നടക്കില്ല. അതിന് ഞാൻ തന്നെ ഗ്യാരണ്ടി. ഇനി നമ്മൾ തമ്മിൽ മുഖാമുഖം കാണുന്നു. ഉടനെ നമുക്ക് കാണാം. നേരിട്ട് കാണാമെന്നല്ല, കണ്ടു പഠിച്ചോ ഇനിയുള്ള എന്റെ പുതിയ തന്ത്രങ്ങൾ. അയ്യോ ക്ഷമിക്കണേ, ഇപ്പോൾ സംഭവിച്ചതുപോലുള്ള പരാജയ തന്ത്രങ്ങൾ എന്നെ പഠിപ്പിക്കല്ലേ പ്ലീസ്. പഠിക്കാൻ എനിക്ക് താല്പര്യവുമില്ല. ജനപക്ഷ വാർത്തകളുടെ ലോകം. സത്യസന്ധമായ വസ്തുനിഷ്ഠമായ വാർത്തകളുമായി ജനകീയ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് എന്നും മുൻപന്തിയിൽ നേരിന്റെ നേർക്കാഴ്ചയുമായി എന്റെ വാർത്ത എത്തുന്നു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കാണണമെന്ന് പറഞ്ഞു. കണ്ടപ്പോ ഒന്നും പറയാതെ നിൽക്കുന്നു. എന്താ ഗായത്രി, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പ്രോബ്ലം സാറിനറിയില്ലേ? എന്തൊക്കെയാണ് സാർ ഇന്നലെ നടന്നത്? എന്റെ കൂടെ വനിതാ പോലീസിനെ കാവൽ നിർത്തുക, അച്ഛന്റെ സംരക്ഷണത്തിന് വേണ്ടി അച്ഛനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാ. അതെന്റെ ഡ്യൂട്ടിയല്ലേ ഗായത്രി? ഈ രാജ്യത്ത് താമസിക്കുന്ന ഓരോ വ്യക്തിക്കും അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ആവശ്യപ്പെടാം. ഇനി അവർ ആവശ്യപ്പെട്ടില്ലെങ്കിലും കൊടുക്കേണ്ടത് കൊടുക്കാൻ ഞങ്ങൾ പോലീസുകാർ ബാധ്യസ്ഥരാണ്. അതാണല്ലോ പോലീസ്. ഞാൻ ചോദിക്കുന്നതൊന്ന്, സാറ് മറുപടി പറയുന്ന മറ്റൊന്ന്. സർ, എന്തിന്റെ പേരിലാണ് ഇന്നലെ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയത്? എനിക്കറിയാം സർ, സാറിന് അന്ന് വന്ന വാർണിംഗ് ലെറ്റർ. അത് അതെന്റെ അച്ഛനെതിരെ വന്ന ലെറ്റർ ആണല്ലേ? വല്ലാത്തൊരു കോയിൻസിഡൻസ് ആയിപ്പോയി ആ ലെറ്റർ. അച്ഛനെ ഇല്ലാതാക്കാൻ കിട്ടിയ വാർണിംഗ് ലെറ്റർ മകളെ കൊണ്ട് തർജ്ജിമ ചെയ്യിക്കുക, അത് മനസ്സിലാക്കി അച്ഛന്റെ ജീവൻ രക്ഷിക്കുക. ചില സന്ദർഭങ്ങളിൽ ഈശ്വരൻ രക്ഷകനായി എത്തുമെന്ന് പറയുന്നത് സത്യമാണെന്ന് തെളിഞ്ഞു. ഇല്ലെങ്കിൽ എന്റെ അച്ഛൻ ആരാണ് സർ? ആ സ്ത്രീ അച്ഛനെയും അച്ഛന്റെ കൂട്ടുകാരെയും വേട്ടയാടുന്ന ആ അജ്ഞാത സ്ത്രീ ആരാണ്? അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റോറിയാണ് ഗായത്രി. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഗായത്രിയുടെ അച്ഛൻ എന്ന സങ്കല്പത്തിന് മങ്ങലേൽപ്പിക്കുന്ന സ്റ്റോറി. അതാ ഗായത്രി ചോദിച്ചപ്പോ ഞാനൊന്ന് ഒഴിഞ്ഞു കളിച്ചത്. ചാക്കോച്ചനങ്ങളുടെ മകൾ നാൻസിയെ കൊന്നതും ആ സ്ത്രീ തന്നെയാണ്. പക്ഷേ നിങ്ങളുടെയൊക്കെ സഹകരണം കൊണ്ട് ഇന്നലെ എനിക്ക് അവരെ ഒന്ന് പരാജയപ്പെടുത്താൻ പറ്റി. അതിന്
ഒരുപാട് നന്ദിയുണ്ട്. ഞാനും എന്റെ അച്ഛനും അല്ലേ സർ അതിന് നന്ദി പറയേണ്ടത്? ഞാൻ ചെയ്തതിന് എനിക്ക് നന്ദി വേണ്ട ഗായത്രി, കാരണം ഞാൻ ചെയ്തത് എന്റെ ഡ്യൂട്ടിയാണ്. അതിപ്പോൾ ഗായത്രിയുടെ സ്ഥാനത്ത് മറ്റൊരാളാണെങ്കിലും പണിക്ക് സാറിന്റെ സ്ഥാനത്ത് മറ്റൊരു സാധാരണക്കാരനായാലും ഞാൻ ചെയ്യും, കാരണം ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അതിന്റെ മഹത്വം ശരിക്കറിയാവുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. ഒന്ന് നിന്നെ, കൂടുതൽ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും ഒന്നും സമയമില്ല. ഞങ്ങൾക്കേ ഇത് കഴിഞ്ഞ് ഒരുപാട് ജോലിയുണ്ട്. താങ്കൾക്ക് അതുപോലെ ഉണ്ടാവും എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഒരൊറ്റ വാക്കിൽ എനിക്ക് ഉത്തരം തരണം. അതെ, എം ആർ പണിക്കരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം താൻ വളർന്നോ? ഒറ്റ വാക്കിൽ ഉത്തരം തരണമെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് പറഞ്ഞേക്കാം. പിന്നെ ചാക്കോച്ചനെ പോലുള്ള അബ്കാരി മുതലാളിമാർ ചോദിക്കുമ്പോൾ പറയാതിരിക്കാനും പറ്റില്ല. പറയട്ടെ, പറയണോ? ഇങ്ങോട്ട് മനസ്സില്ല. കേട്ടില്ലേ, പറയാൻ മനസ്സില്ലെന്ന്. നീയൊക്കെ ആരടാ? കൊച്ചി രാജാവിന്റെ പിൻതലമുറക്കാരോ? ചാക്കോച്ചാ, മേല ഇതുപോലെ വന്ന് എന്റെ മുന്നിൽ നിന്ന് നാ വാടിയാ, എടുത്ത് ഞാൻ ലോക്കപ്പിലിടും. എന്നിട്ട് ആറാം മാസം കുടിച്ച അമ്മിഞ്ഞ പാൽ മുതൽ ഇന്നലെ രാത്രി താരടിച്ച കട്ടറം വരെ തന്നെ കൊണ്ട് ഞാൻ തുപ്പിക്കും. അറിയാലോ എന്നെ, സിദ്ധു ഇടഞ്ഞ ഇറങ്ങിയതാ പൊക്കോടെ മുന്നിൽ. സിദ്ധു സാറേ, ചാക്കോച്ചൻ പറഞ്ഞ കാര്യാക്കണ്ട, അയാളുടെ പ്രകൃത അത്. മയത്തിൽ സംസാരിച്ച് ശീലിച്ചിട്ടില്ല. മയത്തിൽ സംസാരിച്ചല്ല, ആളും തരം നോക്കി സംസാരിച്ചിട്ടില്ലെന്ന് പറ. പണിക്ക് സാറിനെ അറസ്റ്റ് ചെയ്തൊന്നുമല്ല, ഇവിടുത്തെ ഒരു കേസുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിപ്പിച്ചതാ. ചോദിച്ചു, അറിഞ്ഞു, വിട്ടു. സിദ്ധു സാറേ, എന്നാ പിന്നെ ഞങ്ങൾ അങ്ങ് പൊയ്ക്കോട്ടെ. എം ആർ പി അറസ്റ്റ് ചെയ്തെന്ന് അറിഞ്ഞപ്പോ ഒന്ന് അറിയാൻ വേണ്ടി വന്നേ ഉള്ളൂ. അല്ല, ഈ കേസ് എന്ന് പറഞ്ഞത് എന്ത് കേസാ സാറേ? എല്ലാരും കൂടി വന്നപ്പോഴേ എനിക്ക് തോന്നി കൂട്ടുകാരനോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് വന്നതല്ല, കൂട്ടുകാരൻ പെട്ടിരിക്കുന്ന കേസിനെ കുറിച്ച് അറിയാനാണെന്ന്. ഹലോ, അങ്ങനെ കേസിന്റെ ബലം പറഞ്ഞ് ഞങ്ങളെ അങ്ങ് പേടിപ്പിക്കല്ലേ സാറേ? സാർ എന്ത് കേസ് ചാർജ് ചെയ്യാലും അയാളെ ഇറപ്പിക്കാനുള്ള സകല വഴിയും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ പറയുന്ന ഞങ്ങൾ ആരൊക്കെയാ ഒന്ന് പറഞ്ഞേ? നിങ്ങൾ മൂന്ന് പേരുവാണോ ഈ കേസിലെ? നിങ്ങൾ മൂന്ന് പേരുമാണ് ആദ്യം അകത്തു പോകുന്നെങ്കിലോ? പറ. എന്ത് കേസ്? കുറേ കള്ളപ്പണം ഒരു സ്ഥലത്ത് നിന്ന് എനിക്ക് കിട്ടി. വഴിയിൽ ഉപേക്ഷിച്ച നിലയിലാണ് കിട്ടിയത്. അതിന്റെ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോയപ്പോഴാണ് നിങ്ങളെയൊക്കെ പേര് വന്നത്. ഋതുക്കളിൽ വെച്ച് മനുഷ്യ ശരീരത്തെ ഏറ്റവും ദോഷകരമായിട്ട് ബാധിക്കുന്ന ഋതു ഈ വർഷ ഋതുവാണ്. ഉറക്കമില്ലായ്മ എന്നിങ്ങനെ, ഓർമ്മക്കുറവ് എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള രോഗങ്ങൾക്കും ഒരു ഉത്തമ പ്രതിവിധിയായി ചെയ്യാവുന്നതാണ്. ഈ അലർജിക്ക് മുഖ്യമായിട്ടുള്ള കാരണം ആയുർവേദ കൺസെപ്റ്റിൽ അഗ്നിക്ക് ഉണ്ടാകുന്ന പരാജയം. ജീവധാര എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:30. കുറേ കള്ളപ്പണം ഒരു സ്ഥലത്ത് നിന്ന് എനിക്ക് കിട്ടി. വഴിയിൽ ഉപേക്ഷിച്ച നിലയിലാണ് കിട്ടിയത്. അതിന്റെ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോയപ്പോഴാണ് നിങ്ങളെയൊക്കെ പേര് വന്നത്. ഈ നാടൻ മാമ്പഴത്തിന് രണ്ട് ഗുണമുണ്ടല്ലോ, മധുരവും ഉണ്ടാവും ഗുണമേന്മയുണ്ടാവും. മനസ്സിലായല്ലോ കാരണം? മാമ്പഴം, നല്ല ശുദ്ധമായ മാമ്പഴം, അതാണല്ലേ തെളിവ് കിട്ടിയ കുറ്റം? രാജ്യദ്രോഹമാ. അകത്ത് പെട്ടുപോയാലേ ഇറങ്ങാനുള്ള വഴി ആലോചിക്കേ വേണ്ട, പിന്നെ വഴിയേ ഇല്ല. ഈ പണം എവിടുന്ന് കിട്ടിയത് പറഞ്ഞില്ലല്ലോ. അത് ഞാൻ വഴി കൂടെ പോയപ്പം കളഞ്ഞു കിട്ടിയതാ. എന്റെ ചെമ്പ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോലീസ് സീക്രട്ടല്ലേ, പുറത്തു പറയാൻ പറ്റൂ?
പ്രത്യേകിച്ച് നിങ്ങളോട്. അല്ല, നിങ്ങളും ആ കേസിൽ പ്രതിയാകാൻ പോകൂല്ല. നിങ്ങളെയൊക്കെ ചോദ്യം ചെയ്യാനായി എങ്ങനെ വിളിപ്പിക്കുമെന്ന് ഓർത്തിരിക്കുമായിരുന്നു ഞാൻ. ഏതായാലും വന്നു കയറിയത് നന്നായി. അകത്തേക്ക് കയറി, കുറെ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. എന്റെ പൊന്നു സിദ്ധി സാറെ, ചതിക്കരുത്. ഞങ്ങള് വന്ന വഴിക്ക് പോയിക്കോളാം. ആ അപ്പം മുതലാളിമാർക്ക് വന്ന വഴി പോകാനും അറിയാല്ലേ. ഒരു പൊടിക്ക് പോലും താഴാൻ പറ്റാതെ നിൽക്കുന്നതേ നമ്മുടെ ചാക്കോച്ച സാറാ. വലിയ ആളാ, അഭിമാനിയാ. ജീവൻ പോകുന്നു എന്ന് പറഞ്ഞാലും അഭിമാനം വിട്ട് ഒരു കളിക്ക് നിൽക്കില്ല. പത്തേക്കർ ഭൂമിയുടെ പാരമ്പര്യമാ. ജന്മിവാനായിരുന്നു അപ്പനപ്പൂപ്പന്മാര്, ഭൂലോക ജന്മിമാർ. അപ്പൊ പിന്നെ ഈർക്കില് കൊണ്ട് തല്ലിയാൽ പോലും ചത്തുപോകുന്ന ഞാഞ്ഞൂല് നാവിട്ടടിക്കുന്ന കണ്ടാലേ ആര് പേടിക്കാനാ. അഹങ്കാരം ഓ, അതിനൊരു കുറവുമില്ല. ഓ, ഈ ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഞാൻ അണിഞ്ഞിരിക്കുന്ന ഈ കാക്കി എന്റെ ശരീരത്തെ എത്ര നാൾ കിടക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ കിടക്കുന്ന കാലത്തോളം അതെനിക്ക് അന്തസ്സായിട്ട് കാത്തു സൂക്ഷിക്കണമെന്നു. അതുകൊണ്ട് പറയുക, ഇനി എന്റെ മുന്നിൽ ഇതുപോലെ നാവാളം വന്ന താൻ അകത്ത. അതിന് വലിയ പ്രമാദമായ കേസൊന്നും വേണ്ട. തന്റെ ഈ നാവുദോഷം മാത്രം മതി. അയ്യോ, ചന്ദ്രേട്ടനു. ഏത് സാറേ? നമ്മുടെ ചിട്ടിക്കാരൻ ചന്ദ്രേട്ടനു. ഓടോ. ചന്ദ്രേട്ടാ നമസ്കാരം. തന്നെ കൊണ്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ. എവിടെ നോക്കാ കംപ്ലൈന്റ് വരുന്നത്? ചാക്കോച്ചൻ, ചെമ്പൻ, ഉണ്ണിത്താൻ. ചന്ദ്രേട്ടൻ അറിയല്ലോ, ഒന്നും ഞാനായിട്ട് ഉണ്ടാക്കുന്നതല്ല. പിന്നെ ഞാനായിട്ട് ഉണ്ടാക്കുന്ന പാർട്ടി സെക്രട്ടറി എന്നുള്ളൊരു സ്ഥാനമേ ഉള്ളൂ. അത് വെച്ച് ഒരു ഇടിയൻ പോലീസുകാരനെ സഹായിച്ചുകൊള്ളാമെന്ന് ഞാൻ ആർക്കും വാക്കുകൊടുത്തിട്ടില്ല. എന്റെ പൊന്നു ചന്ദ്രേട്ട, ഞാൻ ആരെയും പിടിച്ച് ഇടിച്ചിട്ടൊന്നുമില്ല. അറിയാലോ എന്റെ സ്വഭാവം. അവരെല്ലാം എന്റെ തല കയറിയിരുന്ന് ഇറങ്ങുക. കൂട്ടിന് ആ എ സി പി കമ്മീഷണറും. പത്മവ്യൂഹത്തിൽപ്പെട്ട അവസ്ഥയായി അല്ലേ? ആണെന്നോ? ചന്ദ്രേട്ടനെ ഓർത്താ, അല്ലെങ്കിൽ ആ എ സി പിയുടെ മൂക്കിടിച്ച് ഞാൻ തെറിപ്പിച്ചേനെ. അതിനു മാത്രം ടോർച്ചറിങ്ങാ ചന്ദ്രേട്ട. മടുത്തു. ചിലപ്പോ തോന്നും എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോയാലോ. എടോ, ഈ വാക്കുകൾ ഒരു വിപ്ലവകാരിയുടെ മകന് ചേർന്നതല്ല. വിപ്ലവം ജീവാത്മാവും പരമാത്മാവുമായി കൊണ്ടു നടന്ന നേതാവ് ഗോവിന്ദന്റെ മകന് ഒട്ടും ചേർന്നതല്ല. ചന്ദ്രേട്ട, എനിക്കെന്തെങ്കിലും പ്രവർത്തിക്കണം. അല്ലാതെ ഇവരുടെ ആട്ടും തുമ്പോ ഏറ്റുകിടന്ന് ഞാനിവിടെ കിടന്ന് നട്ടം തിരിയാ. ഇത് തന്നെയായിരുന്നു എന്റെ അച്ഛന്റെ അവസ്ഥയും എടുത്തുചാട്ടം. ചോര തിളക്കുകയാണെന്ന് ചോദിച്ചാൽ പറയും. ഞാനെന്തായാലും ഇങ്ങോട്ട് വാ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പാടോ. ശരി ചന്ദ്രേട്ട. നമ്മുടെ മോളുകുട്ടി എന്ത് പറയുന്നു? മുത്തച്ഛൻ എല്ലാ ഭാവങ്ങളും നേരുന്നു എന്ന് പറയാൻ പറഞ്ഞു. കാന്താരി, തനിക്ക് അവളെ ഒന്ന് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. എവിടുന്ന്? ആഴ്ചയിൽ ഒരിക്കലാ എനിക്ക് പോലെ അവളെ കാണാനുള്ള അവസരം കിട്ടുന്നത്. മിടുക്കിയവള്, പക്ഷേ അമ്മയെ പോലെ മുനുഷ്യുണ്ടി ഉണ്ടാകാതിരുന്ന ഭാഗ്യം. അല്ല, ചന്ദ്രേട്ട അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ എന്തിനാ? എന്തെങ്കിലും കാര്യമില്ലാതെ പറയില്ലെന്ന് അറിയാം. കാര്യമുണ്ടോ? പാർട്ടിക്കകത്ത് 100 ഘടകകക്ഷികളുണ്ടെങ്കിൽ 100-നും 100 സ്വഭാവമാണ്. തന്നെ കാസർഗോട്ടേക്ക് സ്ഥലം മാറ്റി, അല്ലെങ്കിൽ പത്തനംതിട്ടയാ നല്ലത്. അങ്ങനെ ചർച്ചകൾ ഒരുപാട് അണിയറയിൽ നടക്കുന്നുണ്ട്. കമ്മീഷണർക്കും മുതലാളി കൂട്ടങ്ങൾ അതിനുവേണ്ടി ആഭ്യന്തരമന്ത്രിയെ ചാക്കിട്ട് പിടിച്ചും കഴിഞ്ഞു.